ബാലൻസ് ഷീറ്റിൽ ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസസ് ഇങ്ങനെ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് TB, നമ്മൾ ട്രയൽ ബാലൻസിൽ ഇതേപോലെ ഒരു ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസസ് വന്നാൽ എങ്ങനെ റിമൂവ് ചെയ്യാം. ഞാൻ ശാലിനി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന നിങ്ങൾ പലരും എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസറായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെയാണിത്. നമുക്കിത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നുള്ളതാണ്. സിമ്പിളാണ്. അതായത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ബാലൻസ് ഷീറ്റിലൊരു ഇക്വേഷൻ ഉണ്ട്, എപ്പോഴും അസറ്റ്സും ലൈബിലിറ്റിയും ഈക്വൽ ആയിട്ടിരിക്കും. ഇങ്ങനെ ഒരു ഇക്വേഷനിലൂടെ തന്നെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. ഇവിടെ ഡിഫറൻസ് വരുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കാരണം എന്ന് പറയുന്നത്, ഇനി ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് മാസ്റ്റേഴ്സിൽ പോയിട്ട് ഒന്ന് ഓൾട്ടർ എടുത്തിട്ട് ലെജർ എടുക്കുക. എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സിംഗിൾ ലെജറായിട്ടൊന്ന് വേരിഫൈ ചെയ്യുവാണ്. അതിനേക്കാൾ നല്ലത് നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ പോയിട്ട് ലെജേഴ്സ് എടുക്കുക. ലെജേഴ്സ് എടുത്തതിന് ശേഷം സൈഡിലായിട്ട് ഓൾട്ട് എച്ച് മൾട്ടി മാസ്റ്റേഴ്സ് ഒന്ന് എടുക്കുക. അതിനകത്ത് മൾട്ടി ഓൾട്ടർ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓൾ ഐറ്റംസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ലെജേഴ്സും ഇതിനകത്ത് ഷോ ചെയ്യുന്നതായിട്ട് കാണാം. അതോടൊപ്പം ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തിട്ടുള്ളതിനെല്ലാം ഓപ്പണിംഗ് ബാലൻസും സൈഡിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു കമ്പനിയിൽ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. ബാക്കിയുള്ള ഒരൊറ്റ ലെജേഴ്സിനും ഓപ്പണിംഗ് ബാലൻസ് ഇല്ല. അപ്പോൾ ഇത് ഒരു കാരണമാണ്. ഈ ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്ന ഏരിയയിൽ ലെജർ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് 300,000 മാത്രമാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ലെജർ തമ്മിൽ മിസ്മാച്ച് കാണിക്കുന്നു. ബാക്കിയുള്ള ക്രെഡിറ്റ് ഏരിയ ഫിൽ ചെയ്തിട്ടില്ല, ടാലി ആയിട്ടില്ല. അത് കാരണമാണ് ക്യാഷ് അസറ്റും കൂടെ ആയത് കാരണം ബാലൻസ് ഷീറ്റ് ഐറ്റം കൂടി ആയത് കാരണം ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് 3 lakhs എന്ന് പറയുന്നത് അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ബാലൻസിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ ചിലരാണെങ്കിൽ ക്യാഷ് ഇത്ര രൂപ കയ്യിലിരിപ്പുണ്ട് എന്നുള്ള രീതിയിൽ ക്യാഷ് ബാലൻസ് മാത്രം ഓപ്പണിംഗ് ഇട്ടുകൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ ട്രാൻസാക്ഷൻസിലോട്ട് പോവുകയാണെങ്കിൽ, റെഗുലർ ആക്ടിവിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ, ഉറപ്പായിട്ടും ബാലൻസ് ഷീറ്റിനുള്ളിൽ ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കും. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ഇൻ ഓപ്പണിംഗ് ബാലൻസ് റിമൂവ് ചെയ്യണമെങ്കിൽ ഓൾട്ടറിൽ പോയിട്ട് എന്ത് ചെയ്യണം, ലെജർ എടുത്തിട്ട് ക്യാഷ് എന്ന് പറയുന്ന ലെജർ ഓൾട്ടറേഷനിൽ പോയതിനു ശേഷം ഈ ഓപ്പണിംഗ് ബാലൻസ് നമുക്കങ്ങ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞാൽ മുകളിലായിട്ട് ആ 3 lakhs അവിടെ നിന്ന് പോയിരിക്കും. അതോടൊപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റ് പോയി കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റിന്റെ അവിടെ നിന്നും നമുക്ക് ഈ ഓപ്പണിംഗ് ബാലൻസ് റിമൂവായി മാറിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത് ഒരു മെത്തേഡ്. പക്ഷെ ഇങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് അവിടെ ക്യാഷ് ശരിക്കും ഏത് രീതിയിലാണ് അവിടെ കടന്നു വന്നത്. ഇത് ആക്ച്വലി ഇത് കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നെയാണോ ഇത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ ക്യാഷ് മാത്രമല്ല അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഈ വർഷത്തെ ഈ കമ്പനിയുടെ ഓപ്പണിംഗ് ആയിട്ട് എല്ലാ ലെജറിലും ഇട്ട് കൊടുത്ത് ബാലൻസ് ഷീറ്റ് ടാലിയാക്കി എടുക്കുക. ഇതാണ് ചെയ്യേണ്ട ഒരു പ്രോസസ്. അപ്പം നമ്മൾ ഓൾറെഡി തന്നെ ബാലൻസ് ഷീറ്റ് എങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്ത് ടാലിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അതോടൊപ്പം നമുക്ക് ഈ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയിൽ ഇതുപോലെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ അറിയാതെ ഇങ്ങനെ ഇതുപോലെ ഇട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നത് അതുവഴിയാണ് ഇങ്ങനെ ഒരു ഡിഫറൻസ് ഷോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചേഞ്ച് ചെയ്യുക. അത് ഒരു മാർഗം. അതായത് നമ്മൾ ലെജറിനകത്ത് ഏതെങ്കിലും ഒരു ലെജറിനകത്ത് ഇങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഡിഫറൻസ് അവിടെ ഷോ ചെയ്യും. കാരണം എന്തുകൊണ്ടെന്നാൽ ബാക്കി അതിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ക്രെഡിറ്റോ ഡെബിറ്റോ ഇല്ലാത്തത് കാരണമായിരിക്കും അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതുപോലെ ഡിഫറൻസ് ഇവിടെ നിന്ന് പോയി. ഇനി നമുക്ക് വൗച്ചേഴ്സ് എടുക്കാം. വൗച്ചേഴ്സ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു എൻട്രി നമുക്കൊന്ന് പാസ് ചെയ്ത് നോക്കാം. അപ്പോൾ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഒരു 1 lakh കൂടെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളൊരു ക്യാഷ് ചിലപ്പോൾ ഈ ഒരു 1 lakh കൊണ്ടുവന്നതായിരിക്കാം ഒരു പക്ഷേ നമ്മൾ അവിടെ ലെജറിനകത്ത് 1 lakh എന്ന് പറഞ്ഞ് ഓപ്പണിംഗ് ഇട്ട് കൊടുത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതായിരിക്കും ഡിഫറൻസിന് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കയറി വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ജേണൽ എൻട്രി ഈ കറണ്ട് ഇയറിൽ നമ്മൾ ചെയ്യുന്ന
ഇയറിൽ ഉണ്ടെങ്കിൽ വോളണ്ടറി ആയിട്ട് തന്നെ പാസ് ചെയ്യാനായിട്ട് നോക്കണം. അല്ലാതെ പകരം കൊണ്ടുപോയി ക്യാഷിന്റെ ലെജർ എടുത്തിട്ട് അവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടോ ഇട്ട് കൊടുക്കാതെ നോക്കണം. ഇപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനൊരു ജെനുവിനിറ്റിയും അതുപോലെ തന്നെ അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ആസ്പെക്ട് കടന്നു വരുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കുക. ജേണൽ എൻട്രി ഇട്ട് പോസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ജേണൽ എൻട്രി ഇട്ട് തന്നെ പോസ്റ്റ് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഇടാത്ത കേസിൽ ഓപ്പണിംഗ് ബാലൻസ് ഇടാൻ പാടില്ല. ബാലൻസ് ഷീറ്റ് പ്രകാരം മാത്രമേ ഓപ്പണിംഗ് ബാലൻസ് ഇടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡിഫറൻസിന് ഓപ്പണിംഗ് ബാലൻസ് ഷോ ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നമ്മളെ കമ്പനിയെ കറക്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അവിടെ ട്രാൻസാക്ഷൻസ് നടക്കുന്നത് അത് കറക്റ്റായിട്ട് അസസ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിലെ ബാലൻസ് ഷീറ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റും അസസ് ചെയ്തിട്ട് അതിൽ പ്രകാരം നമ്മളൊരു ഓപ്പണിംഗ് ബാലൻസ് സെറ്റ് ചെയ്തെടുക്കുക. ഇതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ അടുത്ത സെക്ഷനായിട്ട് കാണാം. താങ്ക് യു.